സ്വകാര്യ തോട്ടമുടമകൾ സർക്കാർ വക ഭൂമിയിൽ നിന്ന് റബ്ബർ മരങ്ങൾ മുറിച്ചു വിൽക്കുന്നതിനെതിരെ പത്തനാപുരം പാടത്ത് വൻ പ്രതിഷേധം. സർക്കാർ ഉടമസ്ഥതയിലുള്ളതെന്ന് ആരോപിക്കപ്പെടുന്ന ഏക്കർ കണക്കിന് ഭൂമിയിലെ ആയിരക്കണക്കിന് റബ്ബർ മരങ്ങളാണ് മുറിച്ചു കടത്തുന്നത്. കഴിഞ്ഞ 4 ദിവസമായി കലഞ്ഞൂർ വില്ലേജിൽപ്പെടുന്ന പാടം വാണിയൻപാറയിലാണ് പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധം അവഗണിച്ച് റബ്ബർ മരങ്ങൾ മുറിച്ചു കടത്തുന്നത്. രാജഗിരി എസ്റ്റേറ്റിൽപ്പെടുന്ന 10 ഏക്കറിലധികം വരുന്ന തോട്ടത്തിലെ റബ്ബർ മരങ്ങളിൽ ഏറിയ പങ്കും മുറിച്ചു മാറ്റിക്കഴിഞ്ഞു. അനധികൃത മരമുറിക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പരാതി നൽകിയെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. മരമുറിക്കുന്നത് തടഞ്ഞുകൊണ്ട് അടൂർ തഹസിൽദാർ ഉത്തരവിട്ടെങ്കിലും ഈ ഉത്തരവ് അവഗണിക്കപ്പെട്ടതായും ആരോപണമുണ്ട്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രംഗത്തെ പ്രമുഖരുടെ ഒത്താശയോടെയാണ് ഇവിടെ നിന്ന് അനധികൃതമായി റബ്ബർ മരങ്ങൾ മുറിച്ചുകൊണ്ട് പോകുന്നതെന്നും ആക്ഷേപമുണ്ട്. വിവാദത്തിലും തർക്കത്തിലുമുള്ള ഈ ഭൂമി വൻകിട ഭൂമാഫിയകൾ കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇത് മുറിച്ച 6 മാസത്തിന് മുമ്പ് ഇത് മുറിച്ചുകൊണ്ടിരുന്നപ്പോഴ് ഈ കലഞ്ഞു വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞ് ഇത് കരമടയ്ക്കുന്നതല്ല, ഇത് സർക്കാരിന്റെ ഭൂമിയാണെന്നും പറഞ്ഞ് ലോഡ് ചെയ്തത് അൺലോഡാക്കി, എന്നിട്ട് മരം മുറിച്ചുകൊണ്ടിരിക്കുന്നത് മുറിപ്പ് നിർത്തിച്ചിട്ട് ഇപ്പൊ 6 മാസമായി. അവര് പോയി അത് പതിച്ച് ഞങ്ങളുടെ പേരിൽ കിട്ടിയെന്നും പറഞ്ഞ് ആക്കിക്കൊണ്ടുവന്ന് എന്നും പറഞ്ഞ് ഇവിടെ ഉള്ള പാവങ്ങളെ കളിപ്പിച്ചുകൊണ്ട് അത് ആ മരം മുറിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ ഇത് റീസർവേക്ക് ഞങ്ങൾ ഇവിടെ ഉള്ള ഈ പാവങ്ങളെല്ലാം വർഷങ്ങൾ കൊണ്ട് കയറി ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങളുടെ വസ്തു പതിച്ചു കിട്ടേ, അത് ഇതുവരെ തെറ്റുതിരുത്തി കിട്ടിയിട്ടില്ല. അപ്പൊ അതെങ്ങനെ കിട്ടിയെന്നും അത് പതിഞ്ഞതാണോ അല്ലയോ എന്നുള്ള വിവരം ഞങ്ങൾക്ക് അറിയണം. അത് പതിഞ്ഞാന്ന് ഞങ്ങളുടെ വസ്തു പതിച്ചു കാരണം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.